Hi friends, in this video, we will invisible zip stitch. ഇപ്പോൾ നമ്മൾ നെക്കിന്റെ ഭാഗം നമ്മൾ തിരിച്ചിട്ടതിനു ശേഷം ഒന്ന് പതിച്ചും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ഞാൻ ഇവിടെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പിൻകുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫൂട്ട് സിംഗിൾ ഫൂട്ട് ആണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ സിബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഫൂട്ട് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ് കൺസീൽഡ് സിബ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ നല്ല ഓറഞ്ച് കളറിലുള്ള അതേ സെയിം കളറിലുള്ള സിബ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ നമുക്ക് എത്രയാണ് നമുക്ക് ലെങ്ത് വേണ്ടത് അത് നമ്മൾ നോക്കാം ബാക്ക് പാർട്ടിൽ ഞാനിവിടെ 14.5 ഇഞ്ച് ആണ് ഞാനിവിടെ ലെങ്ത് കൊടുക്കുന്നത് സിബിൻ്റെ ലെങ്ത്തിനേക്കാളും നമ്മൾ കുറച്ചും കൂടി കുറച്ച് വേണം നമ്മൾ ഇവിടെ ചുരിദാറിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ ഞാനിവിടെ 14.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു നമ്മളിവിടെ സെൻറ്റർ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന് നമ്മൾ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തു ഇപ്പോൾ ഇത് ലൈനിങ് ഉള്ള കുർത്തിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ പിൻകുത്തി കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മളിപ്പോൾ പിൻകുത്തി വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് ലൈനിങ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സിബ് വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സിബ് വയ്ക്കാൻ പറ്റും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്കൊരു വി ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒരു വി ഷേപ്പിൽ നമ്മളിതുപോലെ ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ കുറച്ച് താഴേക്കായിട്ട് ഇതുപോലെ വി ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അറ്റത്തെത്തുമ്പോൾ നമ്മളൊന്ന് തിരിച്ച് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഒന്ന് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ലൈനിങ് ഉള്ള പീസിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഇതുപോലത്തെ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ തെന്നി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തു താഴെ ഞാനൊരു ക്ലോത്ത് നിവർത്തിയിട്ടതാണ് അതായത് എല്ലാം ഓറഞ്ച് ആയതുകൊണ്ട് ഈ സിബൊന്നും അങ്ങനെ കറക്റ്റായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ബ്രൈറ്റ് കളറായിട്ടൊരു ക്ലോത്ത് ഞാൻ താഴെ നിവർത്തിയിട്ടത് അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സിബ് ഇതുപോലെയാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ് ഇതിപ്പോൾ നല്ല നീളമുള്ള ഇൻവിസിബിൾ സിബാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി ചെയ്യാൻ നോക്കാം ഇനി നമ്മൾ സിബ് ഇവിടെ ഒന്ന് താഴേക്ക് ഒന്ന് വലിക്കുക താഴേക്ക് നമ്മളിതുപോലെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് സെൻറ്ററിൽ നിൽക്കുന്ന ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ അതായത് സിബ് പൂട്ടുന്ന ആ കൂടി നിൽക്കുന്ന ആ ഭാഗം ഈ ഭാഗങ്ങൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കുക രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കുക അപ്പോൾ ആ സെൻറ്ററിൽ നിൽക്കുന്ന ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വശവും അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം ദേ ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കുക ഇതുപോലെ തിരിച്ചു പിടിക്കുമ്പോൾ ദേ ആ സൈഡ് അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും ഈ സൈഡും അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടണം ദേ ഇതുപോലെയാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് താഴെ സിബിൻ്റെ ഭാഗം കറക്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ മുകൾ ഭാഗമാണ് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തത് അപ്പോഴാണ് നമ്മൾ ആ സിബ് പൂട്ടുന്ന ഭാഗം രണ്ട് സൈഡിലേക്കായിട്ട് മാറി നിൽക്കുന്നത് ഇനി നമ്മൾ ആ സൈഡ് വശത്താണ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുർത്തിയിൽ ഈ സിബ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ രീതി വെച്ചിട്ട് ഞാൻ സിബ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇവിടെ പിൻകുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഞാനിവിടെ പിൻകുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തെന്നി പോവും നമ്മൾ പിൻകുത്തി തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ കുർത്തിയുടെ നല്ല വശത്താണ് ഞാനിവിടെ സിബ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ആ സിബിൻ്റെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സിബ് ആ ക്ലോത്തിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വരെ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ കുറച്ച് മുകളിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇവിടെ കെട്ടിട്ടിട്ട് നിർത്തി ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സിബ് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആ ഫൂട്ട് ഇട്ടിട്ടാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ 1/4 ഇഞ്ചിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ നേരത്തെ നിർത്തിയ അതേ ഭാഗത്ത് തന്നെ വെച്ച് നമ്മൾ കെട്ടിട്ട് നിർത്താം
അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഭാഗം വന്നപ്പോൾ നമ്മൾ അവിടെ കെട്ടിട്ട് നിർത്തി. ഇനി നമ്മൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സിബ് പൂട്ടുന്ന ആ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക, നല്ലോണം ഒന്ന് നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ തൊട്ടരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇനി നമ്മൾ ആ അരികു വശത്ത് കൂടെ നല്ലവണ്ണം ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒന്ന് നിവർത്തി പിടിക്കുക. നിവർത്തി പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആ അതിൻ്റെ പല്ല്, ആ സിബിൻ്റെ ആ പല്ലുമ കൊള്ളരുത്. പല്ലുമ കൊള്ളാതെ നമ്മൾ ആ അരികിലൂടെ തന്നെ നമ്മൾ ചേർത്ത് പതുക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അറ്റത്തേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അതിനേക്കാളും കുറച്ചും കൂടി മുകളിലേക്ക്, ഒരു അര ഇഞ്ചോളം മുകളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ, ഞാനിപ്പോൾ അവിടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വരെ മതി നമുക്ക് സിബിൻ്റെ സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. അപ്പോൾ അവിടെ വരെ എത്തുമ്പോൾ നമ്മൾ കെട്ടിട്ടിട്ട് നിർത്താം. ഇപ്പം നമ്മൾ ആ ഭാഗത്ത് കെട്ടിട്ടിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഭാഗം കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. അപ്പം നമ്മൾ ആ സിബ് ഒന്ന് ഇതുപോലെ ഒന്ന് മുകളിലേക്കൊന്ന് കയറ്റി നോക്കാം. അപ്പം നമ്മുടെ ഒരു സൈഡ് മാത്രമേ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ സൈഡ് വശം ചെയ്ത് നമ്മുടെ കറക്റ്റായിട്ടുണ്ട്, കണ്ട ഇവിടെ ഈ ഭാഗം ഇപ്പം നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് മറ്റേ സൈഡ് വശവും, നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ആ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സിബിൻ്റെ ആ പല്ലിൻ്റെ ഭാഗം നമ്മളൊന്ന് നിവർത്തിയിട്ട് ആ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തിൻ്റെ മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ നമുക്ക് സിബ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മറ്റേ സൈഡിൽ നിർത്തിയ അതേ ലെവലിൽ തന്നെ ഈ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇപ്പം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഇതിൻ്റെ സിബ് നമ്മളത് അടച്ച് നോക്കാം. അപ്പം നമ്മൾ സിബ് ഒന്ന് കയറ്റി നോക്കുകയാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട്, അപ്പം നമുക്ക് സിബ് എവിടെയും ടൈറ്റ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ആ സിബ് ശരിയാവുള്ളൂ. ദേ ഇതുപോലെ ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പമാണ്, നമ്മൾ ആ ചെയ്യുന്ന ആ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ സിബിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗം നമ്മൾ അര ഇഞ്ചോളം നമ്മൾ വിട്ടിട്ടുണ്ട്. ആ ഭാഗത്തെ കൂടെ ഇതിൻ്റെ ഉൾസൈഡിലേക്ക് നമ്മൾ ഇതുപോലെ പുറത്തേക്ക് എടുക്കുകയാണ്, ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇതുപോലൊരു ഹോള് പോലെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ബാക്ക് പാർട്ടാണ് ഇവിടെ നിവർത്തിയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മൾ സിബ് ഒന്ന് ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോള് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് ചെരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഭാഗത്തു നിന്ന് തൊട്ട് താഴേക്ക് ചെരിച്ച് ഒരു ചോക്ക് ഉപയോഗിച്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഈ ഭാഗത്താണ് ഇതുപോലെ ചെരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഭാഗം നമ്മളൊന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ചെരിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ട നമുക്ക് വളരെ നീറ്റായിട്ടാണ് നമുക്ക് ഇൻവിസിബിൾ സിബ് ചെയ്യാൻ പറ്റുന്നത്. ആ ട്രിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ സിബ് നമ്മൾ താഴേക്ക് ഇറക്കി നോക്കിയാൽ നമുക്കത് കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ടിലും നല്ല നീറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡ് വശത്തേക്ക് ഒന്ന് ചെരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.